പരിശുദ്ധ കഅബാലയം ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസലാം നിർമ്മിച്ച കഅബാലയം പുതുക്കി പണിത കഅബാലയം 12 മീറ്റർ നീളവും 10 മീറ്റർ വീതിയും 15 മീറ്റർ ഉയരവുമുള്ള വിശുദ്ധമായ ഒരു ഗേഹമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 35 വയസ്സുള്ളപ്പോഴാണ് കുറൈശികൾ വിശുദ്ധ കഅബാലയം പുതുക്കി പണിതത് ഈ ചരിത്രം നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു അങ്ങനെ പുതുക്കി പണിതപ്പോൾ ഹലാലായ പണം പൂർണ്ണമായും ഉപയോഗപ്പെടുത്താൻ കഴിയാത്തതുകൊണ്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് മുഴുവൻ ഹലാലായ പണം കിട്ടാതെ വന്നപ്പോൾ അവർ കഅബത്തിന്റെ വടക്കുവശത്ത് 6 മുഴം ഒഴിവാക്കി ആ 6 മുഴം ഒഴിവാക്കിയിട്ട സ്ഥലത്തിനാണ് നാം ഇന്ന് ഹിജ്ർ ഇസ്മായിൽ എന്ന് പറയുന്നത് ഈ ഹിജ്ർ ഇസ്മായിൽ എന്ന് പറയുന്ന സ്ഥലം 6 മുഴം കഅബത്തിന്റെ പുറത്തു കിടക്കുന്ന ഭാഗം പ്രത്യേകമായി വളച്ചുകെട്ടി ഒരു അരച്ചുമർ വെച്ചുകൊണ്ട് വേർതിരിച്ചിരിക്കുന്നു അത് ഖുറൈശികളുടെ കയ്യിൽ അന്ന് ഹലാലായ പണമില്ലാത്തതുകൊണ്ടാണ് അതങ്ങനെ പുറത്താക്കപ്പെട്ടത് എന്നാൽ പിന്നീട് ഹിജ്ർ 64 അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു തഹു ഹിജ്ര വർഷം 64 മഹാനായ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു തഹു അധികാരത്തിൽ വന്നപ്പോൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹായിൽ നിന്നും ഹദീസ് മനസ്സിലാക്കിക്കൊണ്ട് അള്ളാഹുവിന്റെ പരിശുദ്ധ പ്രവാചകർ പറഞ്ഞു കൊടുത്തതനുസരിച്ച് കൊണ്ട് തന്നെ ഇബ്രാഹിം നബിയുടെ കഅബ ഹിജ്ർ ഇസ്മായിൽ കൂടിച്ചേർന്നായിരുന്നു എന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടപ്പോൾ അദ്ദേഹം അതും കൂടി ചേർത്തുകൊണ്ട് കഅബ പൂർത്തിയാക്കി എന്നാൽ ആ കഅബ പൂർത്തിയാക്കിയതിനു ശേഷം ഹജ്ജാജ് ഇബ്നു യൂസഫ് അധികാരത്തിൽ വന്നപ്പോൾ ഹിജ്ർ 74 അദ്ദേഹം പഴയ പോലെ തന്നെ ഖുറൈശികൾ നിർമ്മിച്ച പോലെ തന്നെ കഅബ ആ പഴയ അവസ്ഥയിലേക്ക് മാറ്റി ഹിജ്ർ ഇസ്മായിൽ പൊളിച്ചു പുറത്താക്കി എന്നാൽ പിന്നീട് വന്ന മൻസൂർ രാജാവ് യാഥാർത്ഥ്യം അങ്ങനെയല്ല അള്ളാഹുവിന്റെ പരിശുദ്ധ ദീൻ പഠിപ്പിക്കുന്നത് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസലാമിന്റെ കഅബ പൂർണ്ണമായിട്ടാണ് ഈ ഹിജ്ർ ഇസ്മായിൽ അടക്കം കഅബയാണ് എന്ന് അദ്ദേഹത്തിന് ബോധ്യമുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹം അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു തആലൻഹു ചെയ്ത പോലെ തന്നെ അത് പൂർത്തീകരിക്കാൻ വേണ്ടി ശ്രമം നടത്തിയപ്പോൾ മഹാനായ ഇമാം മാലിക് റളിയല്ലാഹു തആലൻഹു അന്ന് മക്കയിലുണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞു നിങ്ങൾ ഒരിക്കലും കഅബ രാജാക്കന്മാരുടെ കളിക്കളമാക്കരുത് ഓരോരുത്തർ അങ്ങോട്ട് മാറ്റുക ഇങ്ങോട്ട് മാറ്റുക ജനങ്ങൾക്ക് കഅബയെക്കുറിച്ചുള്ള ആ മഹത്വം നഷ്ടപ്പെടും അതുകൊണ്ട് അത് നിൽക്കുന്ന പോലെ നിൽക്കട്ടെ എന്ന് ഒരു മഹാൻ ഉപദേശിച്ച പ്രകാരം അദ്ദേഹത്തിന്റെ വാക്ക് കേട്ടുകൊണ്ടാണ് ഇന്നും ഹിജ്ർ ഇസ്മായിൽ കഅബത്ത് പുറത്ത് തന്നെ നിൽക്കുന്ന അവസ്ഥ തുറന്നു വന്നത് പണമില്ലാത്ത കൊണ്ട് ഖുറൈശികൾ അത് പുറത്താക്കിയെങ്കിൽ സൗദി ഗവൺമെന്റിന്റെ കയ്യിൽ ഇഷ്ടംപോലെ പണമുണ്ട് എന്തുകൊണ്ട് അത് കൂട്ടിച്ചേർത്താങ്ങ് നിർമ്മിച്ചുകൂടാ എന്നൊരു ചോദ്യത്തിന്റെ മറുപടി കൂടിയാണിത് അത് ഒരു മഹാന്റെ വാക്ക് കേട്ടുകൊണ്ട് ആ നിന്ന നിപ്പിൽ തന്നെ അതുപോലെ ഇപ്പോഴും നിൽക്കുന്നു അപ്പോൾ നാം മനസ്സിലാക്കേണ്ടത് ഈ ഹിജ്ർ ഇസ്മായിൽ എന്ന് പറയുന്ന സ്ഥലം വടക്കുവശത്തുള്ള ഈ ഹിജ്ർ ഇസ്മായിൽ എന്ന സ്ഥലം പരിശുദ്ധ കഅബാലയത്തിൽപ്പെട്ടതാണ് അതിന്റെ നേരെ മുകളിലാണ് സ്വർണ്ണപാത്തിയുള്ളത് ഹിജ്ർ ഇസ്മായിലിന് മുകളിൽ സ്വർണ്ണപാത്തിൽ നിന്ന് വെള്ളം വീണാലത് ഹിജ്ർ ഇസ്മായിലാണ് വരിക ആ സ്വർണ്ണപാത്തിയുടെ നേരെയാണ് മദീനയിൽ അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബിന്റെ റൗദ ഷെരീഫ് അതായത് പരിശുദ്ധ മക്കയുടെ വടക്കു വശത്താണ് വിശുദ്ധമായ മദീന വരുന്നത് അപ്പോൾ മദീനിൽ നിന്ന് കിബില തെക്ക് വശത്താണ് ലോകത്തെ എല്ലാ സ്ഥലത്തും പടിഞ്ഞാറോട്ടല്ലോ നമസ്കരിക്കുന്നത് കഅബയിലേക്കാണല്ലോ ലോകത്തിന്റെ ദിശ അനുസരിച്ചുകൊണ്ട് ഉരുണ്ട ഭൂമിയിൽ പല ഭാഗത്തും ആളുകൾ നിൽക്കുമ്പോൾ കഅബ എവിടെയാണോ അങ്ങോട്ടാണ് പടിഞ്ഞാറല്ല നമ്മുടെ നാട്ടിൽ നിന്ന് പടിഞ്ഞാറാണ് എന്ന് പറയാൻ കാരണം നമ്മുടെ പടിഞ്ഞാറ് വശത്താണ് കഅബ എന്നതുകൊണ്ടാണ് കിബില കഅബയാണ് കിബില പടിഞ്ഞാറല്ല അത് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കണം മദീനയിൽ നിന്ന് നമ്മൾ നമസ്കരിക്കുന്നത് കഅബയിലേക്ക് തിരിയുമ്പോൾ വടക്കു വശത്താണല്ലോ മക്കയുടെ വടക്കു വശത്താണല്ലോ മദീനയുള്ളത് അപ്പോൾ തെക്കോട്ടാണ് മദീനയിൽ നിന്നും നമ്മൾ കിബിലക്ക് തിരിഞ്ഞ് നമസ്കരിക്കുമ്പോൾ നിൽക്കുന്ന ദിശ എന്ന് വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതുപോലെ തന്നെ പരിശുദ്ധ കഅബാലയത്തിന് ഒരൊറ്റ വാതിലാണുള്ളത് ആ വാതിൽ കഅബയുടെ കിഴക്ക് വശത്താണ് ആ വാതിൽ 2 മീറ്റർ ഉയരത്തിലാണ് വെച്ചിരിക്കുന്നത് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും 2 മീറ്റർ ഉയരത്തിൽ കാരണം വെള്ളം കയറാതിരിക്കാൻ സൗകര്യപ്പെടുന്ന രീതിയിൽ കാരണം കഅബ ഒരു കുണ്ടിലാണല്ലോ കിടക്കുന്നത് കുഴിയിൽ ഉയർന്ന ഭാഗത്ത് താഴേക്ക് അങ്ങനെ ഇറങ്ങിച്ചെല്ലുകയാണ് നമ്മൾ മത്താഫിലേക്ക് അപ്പോൾ വെള്ളം അകത്ത് കയറാതിരിക്കാൻ അല്പം ഉയർത്തിയാണ് വിശുദ്ധ കഅബാലയത്തിന്റെ വാതിൽ വെച്ചിരിക്കുന്നത് ഒരു കോണി വെച്ചിട്ടാണ് അതിലേക്ക് പലപ്പോഴും അത് തുറക്കുന്ന സമയത്ത് രാജാവും മറ്റാളുകൾ കയറാറുള്ളത് അത് പ്രത്യേകം നമുക്ക് പത്രങ്ങളിലൂടെ മറ്റും ചിത്രം വരുമ്പോൾ കാണാൻ കഴിയും എന്നതുപോലെ തന്നെ വിശുദ്ധ കഅബാലയത്തിന്റെ തെക്ക് കിഴക്ക് മൂലയിലാണ് ഹജറുൽ അസ്വദ് ഉള്ളത് ഹജറുൽ അസ്വദ് പരിശുദ്ധ കഅബാലയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദ്വാക്ക് ഇജാബത്ത് കിട്ടുന്ന ഒരു സ്ഥലമാണ് വിശുദ്ധമായ ഹജറുൽ അസ്വദ് നിൽക്കുന്ന സ്ഥലം കാരണം അവിടെ ധാരാളം മലക്കുകളുണ്ട് മാലാ യുക്സ എന്നാണ് അതിനെക്കുറിച്ച് ആദ്യത്തിൽ പറഞ്ഞത് ഒട്ടേറെ മലക്കുകൾ ആ മലക്കുകൾ നമ്മുടെ ദ്വാക്ക് ആമീൻ പറയും അതാണ് ഹജറുൽ അസ്വദ് മുൽത്തസം എന്ന് പറയുന്നത് ഹജറുൽ അസ്വദിനും വാതിലിനും ഇടക്കുള്ള സ്ഥലമാണ് ഏറ്റവും കൂടുതൽ ദ്വാക്ക് ഉത്തരം കിട്ടുന്ന സ്ഥലം എന്ന് പരിശുദ്ധമായ ഹദീസിൽ വന്ന സ്ഥലമാണത് മുൽത്തസം എന്ന സ്ഥലത്ത് എപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചാൽ ആളുകൾ അവിടെ കൈയൊട്ടിച്ച് കവിളൊട്ടിച്ച് ശരീരം കഅബയുടെ കിബിലയോട് ചേർത്ത് നിന്നുകൊണ്ട് പ്രത്യേകം കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുന്നത് കാണാൻ കഴിയും നമ്മുടെ ദുന്യവിയും ഉഖ്രവിയുമായ ഏത് കാര്യവും ആ പരിശുദ്ധമായ സ്ഥലത്ത് വെച്ചുകൊണ്ട് പടച്ച റബ്ബിനോട് ചോദിച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് ഹാസിലാക്കി തരും ഹലാലാണെങ്കിൽ ഹാസിലാക്കി തരും ഭാഗ്യവാന്മാരാണെങ്കിൽ അവർക്ക് ഉത്തരം കിട്ടും ഒഴിവില്ലാതെ ജനങ്ങൾ അവിടെ പറ്റിച്ചേർന്ന് കൊണ്ട് നിൽക്കുന്ന രംഗം തീർച്ചയായും നമ്മുടെ മനസ്സ് കുളിർപ്പിക്കുന്ന രംഗമാണ് അവിടെ ചെല്ലുവാനും ശരീരം ചേർത്ത് കഅബയോട് വെച്ചുകൊണ്ട് മുൽത്തസമിൽ ദുആ ചെയ്യുവാനും അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ എപ്പോഴും നിങ്ങൾ ദുആ ചെയ്യണം ആമീൻ പറയണം അതുപോലെ കഅബയുടെ വടക്ക് കിഴക്കേ മൂല വടക്ക് കിഴക്കേ മൂല റുക്നുൽ ഇറാഖി എന്നാണ് അതിന്റെ പേര് അതുപോലെ തന്നെ വടക്ക് പടിഞ്ഞാറേ മൂല റുക്നുൽ ഷാമി തെക്ക് പടിഞ്ഞാറേ മൂല റുക്നുൽ യമാനി
ഇതിൽ ഏറ്റവും നന്നായി നമ്മൾ പഠിക്കേണ്ടത് രണ്ട് മൂലകളാ ഒന്ന് ഹജറുൽ അസ്വദിന്റെ മൂല റുക്നുൽ അസ്വദ് ആ മൂല തെക്ക് കിഴക്കേ മൂലയാണ് അതുപോലെ തന്നെ നാം റുക്നുൽ യമാനിയും പഠിച്ചിരിക്കണം റുക്നുൽ യമാനി എന്ന് പറയുന്നത് തെക്ക് പടിഞ്ഞാറേ മൂല കാരണം ഈ രണ്ട് സ്ഥലങ്ങൾ തവാഫിൽ പ്രത്യേകമായി സുന്നത്തുള്ള ചില കാര്യങ്ങൾ അവിടെ നിർവഹിക്കാനുണ്ട് അത് തവാഫ് വിശദീകരിക്കുമ്പോൾ പറയാം ഈ പരിശുദ്ധ കഅബാലയത്തിന്റെ വാതിലിന് മുമ്പിൽ 27 മുടം അകലത്തിൽ മതാഫിൽ ഉറപ്പിച്ചിരിക്കുന്ന ഒരു പ്രത്യേകമായ കൂട്ടിൽ നമുക്ക് കാണാൻ കഴിയും സ്വർണ്ണ കളറിലുള്ള ഒരു പ്രത്യേകമായ കേസിനകത്ത് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ രണ്ടു കാൽപാദങ്ങൾ പതിഞ്ഞ കല്ലുണ്ട് ആ കല്ലിനാണ് മഖാം ഇബ്രാഹിം എന്ന് പറയുന്നത് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് കഅബ പണിയുമ്പോൾ കയറി നിൽക്കാൻ വേണ്ടി ഇറക്കി കൊടുത്ത കല്ലാണത് മഖാം ഇബ്രാഹിമും അതുപോലെ തന്നെ ഹജറുൽ അസ്വദും സ്വർഗത്തിൽ നിറക്കപ്പെട്ടതാണ് എന്ന് പരിശുദ്ധ ഹദീസിലുണ്ട് അത് പരിശുദ്ധമായ സ്വർഗലോകത്തു നിന്ന് കൊണ്ടുവന്നതാണ് എന്ന് ചരിത്ര ഗ്രന്ഥങ്ങളിൽ മനോഹരമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ ഇബ്രാഹിം മക്കാം ഇബ്രാഹിം നബി അതിന്മേൽ കയറി നിൽക്കുമ്പോൾ ആവശ്യാനുസരണം ഉയരുകയും താഴുകയും ചെയ്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് പ്രകാരം ഇബ്രാഹിം നബി തങ്ങൾക്ക് ഈ കല്ല് ഒരു ഉയർച്ചയും താഴ്ചയും നടത്തിക്കൊണ്ട് സഹായം നൽകി എന്ന് ഹദീസിന്റെ കിതാബിലൊക്കെ കാണാൻ കഴിയും ഈ കഅബയുടെ ഏറ്റവും താഴ്ഭാഗത്ത് ഷാദിർവാൻ എന്ന് പറയുന്ന ഒരു മുഴത്തിന്റെ മൂന്നിൽ രണ്ട് ഭാഗം തറ പുറത്തേക്ക് തള്ളി നിൽക്കുന്നത് കാണാൻ കഴിയും നമ്മളൊക്കെ പാതകം എന്ന് പറയും ബേസ്മെന്റ് എന്ന് പറയും നമ്മുടെ ഒരു വീട് കെട്ടുമ്പോൾ തറ അല്പം തള്ളി നിൽക്കും അതിനകത്ത് അല്പം തള്ളിയിട്ടാണ് പിന്നെ കെട്ടിടത്തിന്റെ ചുമരുണ്ടാവാറ് അതിന് നമ്മൾ പാതകം എന്നാണ് പറഞ്ഞു വരുന്നത് ആ ബേസ്മെന്റ് ഒരു മുഴത്തിന്റെ മൂന്നിൽ രണ്ട് ഭാഗം ഇതിനാണ് ഷാദിർവാൻ എന്ന് പറയുന്നത് ഈ ഷാദിർവാൻ അതുപോലെ തന്നെ മുൽത്തസം അതുപോലെ തന്നെ റുക്നുൽ യമാനി അതുപോലെ റുക്നുൽ ഹജർ അതുപോലെ തന്നെ ഹിജ്റ ഇസ്മായിൽ അതുപോലെ ഇബ്രാഹിം മക്കാം ഇതൊക്കെ നമ്മൾ തവാഫിന്റെ സമയത്ത് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളായതുകൊണ്ട് നാം അതൊക്കെ ഓർത്തിരിക്കണം ഈ പരിശുദ്ധ കഅബാലയത്തിന്റെ സമീപത്ത് അതുപോലെ തന്നെ ഹജ്ജ് വേളയിൽ 15 സ്ഥലങ്ങൾ സന്ദർഭങ്ങളും സ്ഥലങ്ങളും കൂട്ടി 15 എണ്ണമാണ് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന കിതാബുകളിൽ ഇമാം നവവി തങ്ങൾ ഇതാകലും മറ്റു ഗ്രന്ഥങ്ങളിലുമൊക്കെ വിശദമായി സൂചിപ്പിച്ച ഈ 15 ഉത്തരം കിട്ടുന്ന സന്ദർഭങ്ങളും സ്ഥലങ്ങളും എന്ന് പറയുന്നത് ഒന്ന് തവാഫിൽ രണ്ട് മുൽത്തസം മുൽത്തസം നേരത്തെ നമ്മൾ മനസ്സിലാക്കി മറ്റൊന്ന് മീസാബ് അഥവാ സ്വർണപ്പാത്തിക്ക് താഴെ മറ്റൊന്ന് മക്കാമു ഇബ്രാഹിം മറ്റൊന്ന് സൊഫയിൽ അഥവാ സൊഫാക്കുന്നിൽ മറ്റൊന്ന് മർവയിൽ അതുപോലെ തന്നെ സഴി ചെയ്യുന്ന സന്ദർഭത്തിൽ സംസം കിണറിന്റെ സമീപത്ത് വിശുദ്ധ കഅബാലയത്തിന്റെ ഉൾവശത്ത് അറഫയിൽ അതുപോലെ തന്നെ മുസ്ദലിഫയിൽ അതുപോലെ തന്നെ മിനയിൽ പിന്നെ മൂന്ന് ജംറകളുടെ സമീപത്ത് കല്ലെറിയുന്ന മൂന്ന് ജംറകളുടെ സമീപത്ത് ഇങ്ങനെ 15 സ്ഥലങ്ങളിൽ ദുആക്ക് ഉത്തരം കിട്ടും ഇതിൽ ഈ രണ്ടു കേന്ദ്രങ്ങൾ അഥവാ കഅബത്തിന്റെ ഉൾഭാഗവും ഇന്നത്തെ സാഹചര്യത്തിൽ സംസം കിണറും ഈ രണ്ട് സ്ഥലത്ത് ഒരു പക്ഷേ നമുക്ക് കടക്കാൻ പറ്റില്ല കഅബാലയത്തിനകത്ത് ഉത്തരവാദപ്പെട്ട ചില ആളുകൾക്ക് പ്രത്യേക സന്ദർഭത്തിൽ മാത്രമേ പ്രവേശനമുള്ളൂ സംസം കിണറിന്റെ സമീപത്തേക്ക് മുമ്പൊക്കെ നമ്മൾ ഹജ്ജിന് പോയിരുന്ന സമയത്ത് ഞങ്ങൾക്കൊക്കെ പോകാൻ അതുപോലെ നമ്മുടെ പൂർവീകർക്കൊക്കെ പോകാൻ അള്ളാഹു സൗഭാഗ്യം കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ സംസം കിണറിന്റെ സമീപത്തേക്കുള്ള വഴി അടച്ചിരിക്കുന്നു അത് തുറന്ന് മറ്റൊരു വഴിയിലൂടെ കിണറിന്റെ സമീപത്തേക്ക് പോകാൻ സൌകര്യം ഒരുക്കുമെന്ന് ഗവൺമെന്റ് വാഗ്ദാനമുണ്ട് അങ്ങനെ പാലിക്കപ്പെട്ടാൽ ഭാവിയിൽ പലർക്കും അവിടെ പോകാൻ കഴിയും ഈ 15 സ്ഥലങ്ങളിൽ അള്ളാഹുവിനോട് നാം ദുന്യവിയും ഉഖ്രവിയുമായ കാര്യങ്ങൾ അതുപോലെ ലോക മുസ്ലിങ്ങൾക്ക് വേണ്ടി ലോക സമാധാനത്തിന് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണം നിങ്ങളൊക്കെ അവിടെ എത്തുമ്പോൾ ആ സന്ദർഭങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ദുആ ചെയ്യണമെന്ന്